ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ മൈസൂർ ബ്ലോഗ് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പം എല്ലാവരും കയറി കാണും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രഷായി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. ഫസ്റ്റ് തന്നെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം, ചായ കുടിക്കണം. അപ്പം നമ്മൾ മൈസൂർ നഗരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേർക്കൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. അവർക്ക് സ്കൂളിൽ പോകണ തിരക്കിലാണ്. പിന്നെ ഇവിടെ ഒരു ഫിഷിൻ്റെ അക്വേറിയം ഉണ്ട്, അവിടേക്ക് കയറണം. പക്ഷേ ഫസ്റ്റ് നമ്മൾ സൂക്ക് പോകാനാണ് പ്ലാൻ എടുക്കുന്നത്. അപ്പം അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒക്കെ നമ്മുടെ ഇരിക്കണ റൂമിൻ്റെ അടുത്താണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചൊക്കെ നടന്നിട്ട് ചിലവഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷാനിക്കായാലിതാ ഫ്രണ്ടിൽ മൂവി ഉണ്ട് കേട്ടോ. നല്ല തിരക്കുള്ളൊരു ഡേ. ആക്ച്വലി ഇന്ന് സൺഡേ ആണ്, പക്ഷെ നല്ല തിരക്കാണ് കേട്ടോ അവിടെ. തിരക്കെന്ന് പറയുമ്പോൾ ഇത്ര തിരക്കൊന്നുമില്ല, നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ മൈസൂർ അടൂക്ക് എന്താണോ അവ പേര് ഇവിടെ കേട്ടോ നമ്മൾ കയറണത്. ഇപ്പോൾ നമ്മളിവിടെ കയറുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിക്കാണോ നമ്മൾ പോണത് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ മസാല ദോശ എത്തി. ഞാനായാലും മസാല ദോശ ആണ് കേട്ടോ. ഷാനിക്ക് അത് എടുത്തിരിക്കുന്നത് പ്ലെയിൻ പൊടിദോശ. പ്ലെയിൻ പൊടിദോശ, പൊടി ബട്ടർ ദോശ. പൊടി ബട്ടർ ദോശ. അപ്പം നമുക്ക് കിട്ടിയ മസാല ദോശ ഇതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ പോകുന്നത് സൂവിലോട്ടാണ്. ഇന്ന് തിരുവോണം ദിവസമാണ്. അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് കേരളത്തിലല്ലാതെ വേറൊരു സംസ്ഥാനത്ത്. പക്ഷേ ഇവിടെ അതിൻ്റെതായ ഒന്നുമില്ല, നോർമൽ ഡേ ആണ് കേട്ടോ. അപ്പം ഇവിടെ എന്തോ സ്കൂൾ പിള്ളേരുടെ മനുഷ്യച്ചങ്ങനെ തോന്നുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മൊത്തം സ്കൂൾ പിള്ളേരിങ്ങനെ കൈ കോർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് പോയ സൂ എത്തി. സ്കൂൾ പിള്ളേർ മാത്രമല്ല കേട്ടോ, കുറേ ലേഡീസും ഉണ്ട്. ലേഡീസ് മാത്രമല്ലോ, ജെൻസ് ഇതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ കാണുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയണില്ല കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് ഇവിടെ എന്താണോ പരിപാടി. ഓപ്പോസിറ്റുള്ള ഒരു എൻട്രൻസിലാണ് നമ്മൾ നിൽക്കണത്. ഇവിടെ കേട്ടോ ടിക്കറ്റ് എടുക്കണത്. അണ്ടർഗ്രൗണ്ട് വേ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവിടെ ബോഡി ചെക്കിങ് ആണ് കേട്ടോ. അപ്പോൾ ഷാനിക്കാനെ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. എന്നെ ഓൾറെഡി ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ സൂവിൻ്റെ ഉള്ളിക്ക് എത്തിയിട്ടുണ്ട്. അത് ലവ് ബേർഡ്സ് ആണ് കേട്ടോ. അപ്പുറത്തെ സൈഡും ബേർഡ്സ് ആണ്. ഫസ്റ്റിന് നമ്മൾ കുറച്ച് ബേർഡ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഇവിടെ ബേർഡ് എവിടെടാ ആയാനു. എവിടെ ഇവിടെ ഇവിടെ ആ വലിയൊരു ബേർഡ് ഉണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബില്ലാണ് കേട്ടോ. പേനാമ്പൽ പക്ഷിയാടാ. ഇവിടെ എന്തൊക്കെ സംഭവം ഞങ്ങൾ ഇതുവരെ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള വൈറ്റ് കളറുള്ള പീക്കോക്ക്. പക്ഷേ ഏതാ മുക്കില്ല. ആ കണ്ടടാ, ആ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ പേലി ഇവിടെ എടുത്തുന്നില്ല ഗൈസ്. ഇടയിൽ കൂടെ നെക്സ്റ്റ് ഇതിൻ്റെ പേരെന്താ നമുക്ക് മലയാളത്തിൽ എന്താണ് എന്ത് അറിയില്ലല്ലോ. മലയാളത്തിൽ എന്തൊരു പേര് അറിയാനോ. നീ പഠിച്ചിട്ടുണ്ടോ അത്? ഞാനും കണ്ടിട്ടില്ല ഗൈസ്.
നമ്മൾ കാണാത്ത വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ്. ഇംഗ്ലീഷിൽ എന്ത് പറയും? ഷാനുക്കൂടെ ഷാനുക്കട്ടോ അങ്ങനെ. അതിന് ഭയങ്കര ഉത്സാഹത്തിൽ ഓടി നടന്ന് കാണാൻ കേട്ടോ. എന്താ കാണിക്കണേ? ഞാൻ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തു കേട്ടോ, കുറേ ഉണ്ട് ബേഴ്സിന്റെ സെക്ഷൻ ആയിരുന്നു, കുറേ ഉണ്ട്. പുള്ളിപ്പുലിയുടെ ഒരു സെക്ഷൻ കെട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടില്ലേ? ഇവിടെയും ടൈഗറിന്റെ സെക്ഷൻ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ ടൈഗർ ഒന്നും കാണാനില്ലല്ലോ. ഇവിടെ ടൈഗറിനെ കണ്ടു, പക്ഷെ നമുക്ക് ഇത് സൂം ചെയ്ത് എടുക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. അതിന്റെ ഉള്ളിലായിട്ടാ കാണുന്നുണ്ടോന്ന് അറിയില്ല. നമ്മള് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ സിംഹത്തിന്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒരു സിംഹം നോക്കുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു സിംഹം ഇരിക്കുന്നുണ്ട്. അവിടെ പെൺസിംഹം, ഇവിടെ ആൺസിംഹം, രണ്ടാളും പരസ്പരം നോക്കിയിട്ടുണ്ട്, രണ്ട് കൂടുന്നു. ഇവിടെ സിംഹത്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയണേ. ഗസ്റ്റ് ട്രീ, അപ്പം നമ്മൾ ഗസ്റ്റ് ട്രീയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ സൂവിൻ്റെ ഓരോ സൈഡിലും വ്യൂസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇതൊരു മങ്കിയാണ്, ഇതിൻ്റെ ബോഡി ഞാൻ കണ്ടില്ല. സിംഹവാല കുരങ്ങ്. എന്താണ്? സിംഹവാല കുരങ്ങ്. സിംഹവാലൻ കുരങ്ങ്. എവിടെ ഉണ്ടിരിക്കണത്? നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി? ഗോറില്ല മക്കളെ കോറില്ല എടുത്തെത്തി. അയ്യനോ എന്തത്? അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് നിങ്ങളല്ലേ? വൗ, അങ്ങനെ നമ്മൾ ട്രെയിനോട് എടുത്തിട്ടുണ്ട്. അതിനിതെന്താ? ഇപ്പൊ പൊട്ടാമസ് അല്ല. ഇതെന്താ? ചീറ്റാക്കാൻ. വീണ്ടും മഴ, ചെറുതായിട്ട് മഴയുണ്ട്. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ വെള്ളം കുടിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ കേറിക്കാൻ കേട്ടാ. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണില്ല, പക്ഷെ ചെറിയ മഴ ഉണ്ട്. അപ്പൊ മഴ മാറിയുമ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി. ഇതാ സീബ്രയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിനോ ഇതെന്താ? വൈറ്റ് സീബ്ര. വൈറ്റ് സീബ്ര, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീബ്ര. ശരി, വൈറ്റ് ആൻഡ് ബ്ലാക്ക് സീബ്ര. നടന്നൊരു വഴിയായി ഗൈസ്. ഇനിയും എക്സിറ്റിലേക്ക് എത്താൻ വേണ്ടിട്ട് 2.1 കിലോമീറ്റർ ഉണ്ട്. ഷാനിക്കേതാ, അയ്യാനോ, അതാ അവരവിടെ എത്തി.
കുടിക്കണേ. മാനുകളുടെ സെക്ഷൻ. മാനിന് പേരില്ലേ? ഞാന് തീരെ കാണാത്തൊരു ജീവിയല്ലേ. തീരെ കാണാത്ത എന്തത്? പോണ വഴിയിലൊക്കെ ഇതുപോലെ ഓരോരോ സ്പോട്ടിലായിട്ട് വെള്ളമൊക്കെ കുടിക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. ഇനിയും 1.5 കിലോമീറ്റർ നടക്കാണ്ട് ഗൈസ്. ഇവിടെ നടന്നു കഴിഞ്ഞ് ഇനി മ്യൂസിയത്തിൽ, മ്യൂസിയം മീൻസ് പാലസിലെത്തുമ്പോൾ അവിടെയും കുറേ നടക്കാണ്ട്. എന്താണെന്ന് അറിയില്ല. മാഷിയുടെ ഫ്രണ്ട്. അവിടെ പോയത് അയ്യോ, അത് കൂട്ടിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കാ. ഏക്കരിയാണ് ഗൈസ്. അപ്പോ ഇങ്ങനെ കാണണ്ടാ പറ്റുന്നില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നേരാണ് കാണാൻ വീട്ടെടുക്കാനും പറ്റുന്നില്ല, അത്രയും റഷാണ്. ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്ന സ്നേക്സ്. ഫ്രണ്ട്സ്, ഞാൻ എന്താ സ്നേക്ക് ഏരിയ എത്തിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര മടി, പക്ഷെ ആനയ്ക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജിറാഫിനും കൂടി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്, കാരണം ഓൾമോസ്റ്റ് സ്റ്റോറേജ് ഫുള്ളാണ്. പിന്നെ അതുപോലെ ചാർജും കുറവാണ്. നമ്മൾ ഫൈനൽ സ്പോട്ട് എത്തി ഗൈസ്. ഇത് ജിറാഫ്. ഇതോടെ കൂടിയിട്ട് നമ്മുടെ സൂടെ ഒരു ഇത് എൻഡ് ചെയ്യാണ്. അപ്പം നമ്മൾ സൂ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് പോകുന്നത് അക്വേറിയത്തിലേക്കാണ്. അപ്പം അയാൾക്ക് ഭയങ്കര വാശി കേട്ടോ നെക്സ്റ്റ് ഇവിടേക്ക് തന്നെ പോകണമെന്ന്. അപ്പം നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ അക്വേറിയം അതുപോലെ തന്നെ സൂ ആണ് ഏറ്റവും അടുത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണെന്ന് അറിഞ്ഞിട്ടുള്ളത്. എനിക്കാണെങ്കിൽ അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കാരണം പൊതുവേ എനിക്ക് അക്വേറിയം വിസിറ്റ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം അയാനാണെങ്കിൽ നെക്സ്റ്റ് ഇവിടേക്ക് തന്നെ കയറണം എന്ന് ഭയങ്കര വാശിയായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ കയറി. കുട്ടികളിനൊക്കെ അത്രയ്ക്കും അട്രാക്റ്റ് ചെയ്യണ ഒരു എൻട്രൻസാണ് ഇതിനുള്ളത്. അപ്പം ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ തന്നെ ഒന്ന് ഉള്ളിൽ കയറാൻ തോന്നും. അത്രയ്ക്കും എന്താ പറയുക, അത്രയും നല്ല ഭംഗിയുള്ള ഒരു എൻട്രൻസാണ് കേട്ടോ. ഇവിടെ കുട്ടികളുടെ ഹൈറ്റൊക്കെ നോക്കിയിട്ടാണ് അവരുടെ എൻട്രൻസ് ഫീസ് നിശ്ചയിക്കണത്. അപ്പം അയാനിന് 10 വയസ്സാണ് എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു 12-13 വയസ്സിൻ്റെയൊക്കെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അവനക്കും നമ്മളുടെ വലിയ ആൾക്കാരുടെ ചാർജ് തന്നെ കൊടുക്കേണ്ടി വന്നു. പിന്നെ നമ്മുടെ കേരളത്തിലത്തെ പഞ്ചവടി, അതായത് ചാവക്കാട് പഞ്ചവടി അക്വേറിയത്തിൻ്റെ അത്ര ഒന്നുമില്ല കേട്ടോ. അപ്പം അവിടെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പുറത്തുനിന്നുള്ള ഒരു ഭംഗിയെന്നുള്ളൂ, ഉള്ളിൽ എനിക്ക് അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ കുറേ നേരം നമുക്ക് കാണാനില്ല. കയറിയതും ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങണം. അത്രയ്ക്ക് കുറച്ചുള്ളൂ കാണാനായിട്ട്. പക്ഷെ കുറച്ചുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിക്കണ്ടൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത പല ഫിഷിനും കാണാൻ പറ്റി. ജെല്ലി ഫിഷിനെ ഞാൻ ഇതുവരായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ജെല്ലി ഫിഷിനെ കണ്ടു. അങ്ങനെ നമ്മൾ കാണാത്ത ടൈപ്പ് 1-2 എക്സ്ട്രാ നമ്മൾ കണ്ടു. പക്ഷെ അധികം ഒന്നുമില്ല കാണാനായിട്ട്. നമ്മുടെ പഞ്ചവടി അക്വേറിയത്തിൻ്റെ അത്ര ഒന്നുമില്ല കേട്ടോ. എവിടെ നോക്കിയാൽ ഇരുട്ടാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഫുൾ ഇരുട്ടാണ്. നമ്മളെല്ലാവരും അക്വേറിയത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. അപ്പം ഇവിടെ നല്ല ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് കൂടുതൽ നേരം കാണാണ്ടാവുന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അത്ര നേരം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇറങ്ങണ വഴിയിൽ ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ വിൽക്കണ ഷോപ്പുകളുണ്ട്. അപ്പം ഷാനുഖാൻ്റെ ഫേവറേറ്റാണ് സ്വീറ്റ് കോൺ, അപ്പോൾ ഷാനുഖ് അത് വാങ്ങാനോട്ടോ.
അപ്പം എനിക്കാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ സൂന്ന് അക്കൂരത്തേക്ക് വരുന്ന വഴി ഒരു ഹോട്ടലിൽ ഓണ സദ്യ എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. തിരുവോണത്തിൻ്റെ അന്ന് മൈസൂരിലായതുകൊണ്ട് തന്നെ ഓണസദ്യ കഴിക്കാൻ പറ്റുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓണസദ്യ എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ തന്നെ എന്താ പറയില്ല, ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പം ഓണത്തിന് ഓണസദ്യ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ ഒരു ടെൻഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആകെ ആ ഒരു ഹോട്ടലിൽ മാത്രം ഓണസദ്യയുടെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടാവുമോ, കഴിക്കാൻ പറ്റുമോ, ലേറ്റ് ആവുമോ, അങ്ങനെയൊക്കെ ചിന്തകളായിരുന്നു കേട്ടോ. ഇതാണ് ഫ്രണ്ട്സ് ഹോട്ടൽ ഇന്റർനാഷണൽ ഓണസദ്യ. ഓണായിട്ട് ഇവിടെ കോലം വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കയറി വെക്കാം. എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണെങ്കിൽ കഴിക്കാം. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെയല്ല പോയത്, നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടോ, അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഓണസദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ്. പിന്നെ ഇവിടെ ഒത്തിരി കൂടുതൽ വിഭവങ്ങളുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കറികളുണ്ടായിരുന്നു, ഞാൻ അതൊന്ന് കുറച്ചൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഓണസദ്യ ഒക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ഐഡിയ അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ പോവാൻ കേട്ടോ. ആദ്യം നമ്മൾ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു മൈസൂർ പാലസ് കാണാൻ പോകണമെന്നായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നടക്കാനുള്ള ഗട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂ തന്നെ അത്യാവശ്യം നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. മൈസൂർ പാലസിനും അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് നമ്മളത് നാളേക്ക് പോവാമെന്ന് പ്ലാൻ ഇട്ടു കേട്ടോ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എങ്ങടെ പോവാന്നായിരുന്നു, വൃന്ദാവൻ ഗാർഡനും പിന്നെ ടിപ്പു സുൽത്താൻ്റെ പാലസുമാണ് ഇനി കാണാനുള്ളത്. മൈസൂരിക്ക് വരുന്ന ടൈമിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാവും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു കേട്ടോ. അതായത് രണ്ട് ദിവസമൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കാനുണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമുക്ക് ഒരു ദിവസം കറക്റ്റ് കറങ്ങി കാണാൻ ഉള്ളത് മൈസൂരിലുള്ളൂ എന്നാണ് എനിക്ക് ഇവിടെ വന്ന ശേഷം തോന്നിയത്. പിന്നെ നമ്മൾ ഓരോന്നും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണുമ്പോഴാണ് രണ്ട് ദിവസത്തേക്കൊക്കെ ഉള്ളതുള്ളൂ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ ഡെഡ് ബോഡി കണ്ടെടുത്തിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താനെ മറവ് ചെയ്ത പാലസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ എന്ന് പറയുന്ന വേറൊരു പാലസും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മറവ് ചെയ്യണ പാലസിലേക്ക് മാത്രമാണ് പോയത്. അപ്പം ടിപ്പു സുൽത്താൻ്റെ വേറെ പാലസിലേക്കും കൂടി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ മറവ് ചെയ്യണ പാലസിൽ പോയപ്പോൾ തന്നെ അത്യാവശ്യം ടൈം എടുത്തുകൊണ്ട് പിന്നെ നമ്മൾ വേറെ പാലസിലേക്ക് പോയില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോകണത് അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്, അവരോട് വഴി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അയാനും കൂടി ഇപ്പം അങ്ങോട്ട് ചെന്നത് കേട്ടോ. അപ്പം നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവണില്ല, കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം അവർ നമുക്ക് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നു കേട്ടോ. ഇവിടുന്ന് 2 കിലോമീറ്റർ സ്ട്രൈറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ പാലസിലേക്കും, പിന്നെ അവിടുന്ന് എക്സ്ട്രാ 2 കിലോമീറ്ററും കൂടി പോവുകയാണെങ്കിൽ മറവ് ചെയ്ത പാലസിലേക്കും കൂടി. അങ്ങനെ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ ഗുംബസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ടിപ്പു സുൽത്താൻ്റെ കബറിടം. വാവ്, ഈ ഒരു കവാടത്തിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ. നടന്നോ പോയിക്കോ? ഈ ഒരു ഏരിയ മൊത്തം ശവകുടീരങ്ങളാണ് കേട്ടോ. അപ്പം ഉൾഭാഗത്തായിട്ടാണ് ടിപ്പു സുൽത്താനെ മറവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഉള്ളിലേക്കൊക്കെ നമ്മൾ കയറി നോക്കി, പക്ഷേ എന്തോ ക്യാമറ കൊണ്ടുപോകാൻ എനിക്ക് ധൈര്യം വന്നില്ല. അപ്പം ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു, പക്ഷേ എനിക്കെന്തോ ധൈര്യം വന്നില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയില്ല. പിന്നെ അതിന് ശേഷം പുറത്ത് ഇവിടെ ടിപ്പു സുൽത്താൻ്റെ അങ്കിൾ, ആൻറ്റി, അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാണ്ട് ഉമ്മറത്തായിട്ടാണ് ടിപ്പു സുൽത്താൻ്റെ വൈഫിൻ്റെ ശവകുടീരമുള്ളത്. അങ്ങനെ ഒരുപാട് പേരുടെ ഫാമിലി മൊത്തം ഇവിടെയാണുള്ളത് കേട്ടോ. പുറത്തും അതുപോലെ ഗാർഡനിലൊക്കെ സോൾജേഴ്സിൻ്റെയും. അപ്പോൾ നമ്മളിപ്പോൾ വൃന്ദാവൻ ഗാർഡൻ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ ആണ്. നല്ല സ്പേസ് ഉള്ള കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഇത് 2024 പുതിയ മെയിൻ റോഡ് ഓടാ എയർപോർട്ട്. ഇത് നേരെ നമ്മൾ അതിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ നമ്മൾ വൃന്ദാവൻ ഗാർഡൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നല്ല തിരക്കാണ് കേട്ടോ. 5 മണിക്ക് എങ്ങാണ്ടാണ് ഇത് ഓപ്പൺ ആവണത്. അപ്പം ആ ഒരു ടൈമിൽ ടിക്കറ്റ് കൗണ്ടറിലും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള തിരക്കാണിത്. പിന്നെ ഇന്നാണെങ്കിൽ 7 മണിയാകുമ്പോൾ വാട്ടർ ഷോ പോലെ എന്തോ പരിപാടിയുണ്ട്. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കാണ് കേട്ടോ.
ഷാനക്കത്ത ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ മൈസൂരിൽ ഇതുവരെ വിസിറ്റ് ചെയ്ത സ്പോട്ടുകൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്പോട്ടാണ് കേട്ടോ അത്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ നേരെ പോണത് ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, നല്ല നീളത്തിലുള്ള ബ്രിഡ്ജാണ്. അപ്പം അത് നടന്ന് പോയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ വാട്ടർ ഷോ വരേണ്ടത്. ബ്രിഡ്ജ് കടന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെത്തിയപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു, പിന്നെ നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. വാട്ടർ ഷോ വരെ നിൽക്കാൻ നമ്മൾ നിന്നില്ല, 7 മണിക്ക് എങ്ങാണ്ടാണ് വാട്ടർ ഷോ ഉണ്ടായിരുന്നത്. അപ്പം അതുവരെ നിൽക്കാനുള്ള ഒരു ക്ഷേമമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം കുറച്ച് നേരം അവിടെ കറങ്ങി അടിച്ചിട്ട് തിരിച്ചു പോകുന്നു, ഇത്രേ ഉള്ളൂ. നമ്മൾ ഗാർഡനിൽ ഇറങ്ങിയ ശേഷം പിന്നെ നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ട് പൊട്ടാറ്റോ ടൊർണാഡോ മേടിച്ചു കഴിച്ചു. പിന്നെ അതിന് ശേഷവും നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് വെജ് ഫുഡാണ് കേട്ടോ കഴിച്ചത്. അപ്പം നമുക്ക് വെജ് ഹോട്ടലാണ്, തിരക്ക് കുറവായിട്ട് കണ്ടത്. അപ്പം ഇന്ന് ഓണം പ്രമാണിച്ചിട്ട് ഫുള്ള് വെജാണ് കേട്ടോ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ വെജാണ്. അതിനുശേഷം നമ്മൾ റൂമിലോട്ട് പോണ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ മൈസൂർ പാലസ് ആണ്. അപ്പം നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, ഒരു രക്ഷയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.